ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ഈ വർഷം നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പ് കൂടി മുന്നിൽ കണ്ട് പല സർപ്രൈസുകളുമായിട്ടാണ് സെലക്ഷൻ കമ്മിറ്റി ടീമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മലയാളി താരം സഞ്ജു സാംസണിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയെന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. സൂര്യകുമാർ യാദവ്, ഇഷൻ കിഷൻ, രാഹുൽ തവാട്ടിയ, വരുൺ ചക്രവർത്തി എന്നിവരാണ് ടീമിലെ പുതുമുഖങ്ങൾ. കഴിഞ്ഞ ഐ പി എല്ലിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയ താരങ്ങളാണ് ഇവരെല്ലാം. ടെസ്റ്റിൽ മിന്നുന്ന പ്രകടനം നടത്തുന്ന ഋഷഭ് പന്തിനെ ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചു വിളിച്ചു എന്നത് മറ്റൊരു സർപ്രൈസ് ആണ്. സ്വിംഗ് സ്പെഷ്യലിസ്റ്റ് ഭുവനേശ്വർ കുമാറും മടങ്ങിയെത്തിയിട്ടുണ്ട്. ഋഷഭ് പന്തിനൊപ്പം ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ടാണ് മുംബൈ ഇന്ത്യൻസിന്റെ വെടിക്കെട്ട് താരം ഈശൻ കിഷൻ ആദ്യമായി ദേശീയ ടീമിലെത്തുന്നത്. കഴിഞ്ഞ രണ്ട് ടി ട്വന്റി പരമ്പരകളിലും സഞ്ജു ആയിരുന്നു ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ. എന്നാൽ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നിവർക്കെതിരെ നടന്ന കഴിഞ്ഞ രണ്ട് പരമ്പരകളിലും ലഭിച്ച അവസരങ്ങൾ മുതലാക്കുവാൻ സഞ്ജുവിനായില്ല. ഇതോടെയാണ് സെലക്ഷൻ കമ്മിറ്റി ഈശന് അവസരം നൽകിയത്. വരാനിരിക്കുന്ന ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമേ സഞ്ജുവിന് ദേശീയ ടീമിലേക്ക് ഇനിയൊരു മടങ്ങിയവരെ ഉണ്ടാവുകയുള്ളൂ. ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡ് പരിശോധിക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി ക്യാപ്റ്റനായും രോഹിത് ശർമ്മ വൈസ് ക്യാപ്റ്റനായും ഉണ്ട്. കെ എൽ രാഹുൽ, ശിഖർ ധവാൻ, ശ്രേയസ് അയ്യർ, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, ഋഷഭ് പന്ത്, ഇഷൻ കിഷൻ, യുസ്വേന്ദ്ര ചഹൽ, വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, രാഹുൽ തവാട്ടിയ, ടി നടരാജൻ, ഭുവനേശ്വർ കുമാർ, ദീപക് ചഹർ, നവദീപ് സൈനി, ശാർദുൽ ഠാക്കൂർ എന്നിവരാണ് സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുന്നത്.